ഗുഡ് മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് ഫ്രൈഡേ. ഫ്രൈഡേയുടെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫ്രണ്ട് പേജിൽ എഴുതിയെടുക്കാനുള്ള ന്യൂസുകളൊന്നും ഇല്ല. അപ്പോ നമ്മൾ ബാക്ക് പേജിലേക്ക് പോവുകയാണ്. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ എല്ലാവരും അറിയാനുള്ള ന്യൂസ് ഉണ്ട്. ദ ഫസ്റ്റ് ഓൾ വിമൻ സ്പേസ് വാക്ക് ഈസ് പ്ലാൻഡ് ഫോർ മാർച്ച് 29 ബൈ നാസ. ഫസ്റ്റ് ഓൾ വിമൻ സ്പേസ് വാക്ക്, അതായത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ അവിടെ എന്തൊക്കെയോ റിപ്പയർ നടത്താൻ വേണ്ടി നാസ ഒരു ടീമിനെ സെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഓൾ വിമൻ ടീമാണ്, രണ്ട് വിമൻ ആസ്ട്രോനോട്ട്സ്. അതുപോലെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതും സ്ത്രീകൾ മാത്രമാണ്. അപ്പൊ ഒരു ഓൾ വിമൻ പിന്നീട് സ്പേസ് വാക്ക് അറേഞ്ച് ചെയ്യുകയാണ് നാസ. അപ്പൊ അതേത് സ്പേസ് ഏജൻസിയാണ് നടത്തിയിരിക്കണം? നാസയാണ്. പിന്നെ അതേ ബാക്ക് പേജിൽ തന്നെ ആപ്പിളിന്റെ സിഇഒയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആപ്പിൾ സിഇഒ ടിം കുക്ക്, വേൾഡിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയാണ് ആപ്പിൾ. ആപ്പിളിന്റെ സിഇഒ ടിം കുക്ക് ആണ്, ടിം കുക്ക്. അത് കഴിയുമ്പോൾ മാർക്ക് സുക്കർബർഗിന്റെ ഒരു ഫോട്ടോയും ഹിന്ദുവില് ബാക്ക് പേജിനുണ്ട്. മാർക്ക് സുക്കർബർഗ് എന്തായാലും എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിന്റെ ഫൗണ്ടറും അതിന്റെ സിഇഒയുമാണ് മാർക്ക് സുക്കർബർഗ്. അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ 19th പേജിൽ മേരി കോമിന്റെ ഫോട്ടോ ഉണ്ട്. മേരി കോം 6-time വേൾഡ് ചാമ്പ്യൻ ആയ ഇന്ത്യൻ വുമൻ ബോക്സർ. അതുപോലെ റോജർ ഫെഡററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഐ ആം നോട്ട് എ സൂപ്പർ ഹ്യൂമൻ എന്ന്. റോജർ ഫെഡറർ ഐ ആം നോട്ട് എ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോ റോജർ ഫെഡറർ 100th ടൈറ്റിൽ വിൻ ചെയ്തു, 100th ഇന്റർനാഷണൽ ടൈറ്റിൽ വിൻ ചെയ്തു ടെന്നീസില്. ഇനി ഫെഡററിന് മുന്നിൽ ജിമ്മി കോണേഴ്സ് എന്ന് പറയുന്ന പ്ലെയർ മാത്രമേ ഉള്ളൂ 109 ടൈറ്റിൽസുമായിട്ട്. പ്രജ്നേഷ് ഗുണേശ്വറിന്റെ ഒരു ഫോട്ടോയും ഉണ്ട്, ഇന്ത്യയുടെ നമ്പർ 1 സിംഗിൾസ് ടെന്നീസ് പ്ലെയർ ആയ പ്രജ്നേഷ് ഗുണേശ്വരൻ, സിംഗിൾസ് ടെന്നീസ് പ്ലെയർ നമ്പർ 1. പിന്നെ സിഒഎയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സിഒഎ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാവർക്കും അറിയാം, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, അപ്പോയിന്റഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദേർ ആർ 3 മെമ്പേഴ്സ് ഇൻ ദാറ്റ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ചെയർമാൻ ഓഫ് സിഒഎ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈസ് വിനോദ് റായ് ആൻഡ് അതർ മെമ്പേഴ്സ് ആർ ഡയാന എദുൽജി ആൻഡ് രവി തോഡ്ഗെ. രവി തോഡ്ഗെ THODGE. അപ്പൊ അത്രയാണ് ആ പേജിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകും, സോറി സ്പോർട്സ് പേജ് തന്നെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 17th പേജിൽ നിന്ന് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന PV സിന്ധു ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായെങ്കിലും സൈന നെഹ്വാളും ശ്രീകാന്തും ക്വാർട്ടർ ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്തു എന്നായിരുന്നു ന്യൂസ്. അപ്പൊ സൈന നെഹ്വാളും ശ്രീകാന്തും ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്, അവർക്ക് ഫൈനലിൽ കിരീടം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിന്റെ ന്യൂസ് ഉണ്ട്. സയ്യിദ് മുഷ്താഖ് അലി എന്ന് പറയുന്നത് BCCI നടത്തുന്ന ഡൊമസ്റ്റിക് T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്, അതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുന്നു. 16th page ഈ 16th page നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ന്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഭാരതി എയർടെൽ റൈറ്റ് ഇഷ്യൂ നടത്തുന്നു. അത് എത്ര ക്രോഡ്സിൻ്റെതാണെന്ന് അറിഞ്ഞിരിക്കണം. റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, RIGHT ആണ് റൈറ്റ് ഇഷ്യൂ. അത് വഴി ഭാരതി ഗ്രൂപ്പ് ഭാരതി എയർടെല്ലിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 25,000 crores ആണ്, 25,000 crore. അതിന്റെ താഴെ NPCIയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI അല്ലെങ്കിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം എല്ലാവർക്കും അറിയാം. അവരാണ് ഇന്ത്യയിലെ റുപ്പേ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്, അവരാണ് UPI എന്ന് പറയുന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് UPI പ്ലാറ്റ്ഫോമിലാണ് മിക്കവാറും ഇന്ത്യയിലെ എല്ലാ വാലറ്റ് സർവീസുകളും വർക്ക് ചെയ്യുന്നത്, PayTMഉം ഗൂഗിൾ പേയും ഒക്കെ. അപ്പം ആ NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ദിലീപ് ആസ്ബേ, DILIP ദിലീപ് ആസ്ബേ, ASBE. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത ബിസിനസ് പേജിലേക്ക് പോകുന്നു. 15th page ഫോക്സ്വാഗൺ എന്ന് പറയുന്ന കാർ കമ്പനിയെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില നോംസ് അവർ ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ NGT 500 crores ഫൈൻ അടിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഇങ്ങനെ NGT പല കമ്പനീസിന് ഫൈൻ കൊടുക്കാറുണ്ട്. ഫൈൻ അമൗണ്ട് എന്ന് എക്സാക്ട്ലി എഴുതിയിട്ടെങ്കിലും NGT എന്താണെന്ന് അറിയണം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ തീരുമാനം എടുക്കാനുള്ള ട്രൈബ്യൂണൽ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ
ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ, ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ എ കെ ഗോയൽ. അത് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നീട് എല്ലാവർക്കും അറിയാം, പബ്ലിക് സെക്ടർ കമ്പനീസിന്റെ ഷെയർസ് സെല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഡിസിഷൻ എടുക്കുന്ന ഡിപാം എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഡിപാം ഓർഗനൈസേഷൻ അതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിഐപിഎം ഡിപാം, ഡിപാമിന്റെ എക്സ്പാൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി, സോറി ഡിപാമിന്റെ എക്സ്പാൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. അതുപോലെ എത്തിഹാദ് എന്ന് പറയുന്ന എയർലൈനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. എത്തിഹാദ് എയർലൈൻ എന്ന് പറയുന്ന യു എ ബേസ്ഡ് എയർലൈൻ ആണ് എത്തിഹാദ് എയർലൈൻ. പക്ഷേ ആ എത്തിഹാദ് എയർലൈന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പൊ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു വിമാന കമ്പനി, സിവിൽ ഏവിയേഷൻ കമ്പനിയായ ജെറ്റ് എയർവേസിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ്. ജെറ്റ് എയർവേസിലെ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് എത്തിഹാദ് എയർലൈൻസ്. അതുപോലെ താഴെ വരുമ്പോ വേറൊരു ന്യൂസ് ഉണ്ട്. ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ തേഴ്സ്ഡേ അപ്രൂവ്ഡ് എ ന്യൂ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസി. ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത് വാട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഫോർമുലേറ്റ് ചെയ്തു, എയിംഡ് അറ്റ് ബൂസ്റ്റിംഗ് ദ സെക്ടർ. ആ സെക്ടറിനെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻക്ലൂഡിംഗ് അക്കോർഡിംഗ് ലാർജ് ഹൈഡ്രോ പ്രൊജക്ട്സ് ദ സ്റ്റാറ്റസ് ഓഫ് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ലാർജ് ഹൈഡ്രോ പ്രൊജക്ട്സിന് ദ സ്റ്റാറ്റസ് ഓഫ് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സിന് കൂട്ടത്തിൽ കൊടുക്കും. അപ്പൊ ലാർജ് ഹൈഡ്രോ പ്രൊജക്ട്സ് ഗെറ്റ് റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഈ ന്യൂ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസിയുടെ പ്രത്യേകത. ന്യൂ ഹൈഡ്രോ ഇലക്ട്രിക് പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ലാർജ് ഹൈഡ്രോ പ്രൊജക്ട്സ് ഗെറ്റ് റിന്യൂവബിൾ എനർജി സ്റ്റാറ്റസ്. ഇത്രയും നല്ല സ്റ്റാറ്റസ് അവർക്ക് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടുമ്പോൾ ഇതിൽ ഇവർക്ക് കുറെ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് വഴി ഈ സെക്ടറിന് കുറച്ചുകൂടെ ബൂസ്റ്റ് കിട്ടും. അതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോകുന്ന വേൾഡ് പേജിലേക്കാണ്. വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഫോട്ടോ ഉണ്ട്. ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ, കാനഡയുടെ ക്യാപിറ്റൽ ഒട്ടാവയാണ്. പിന്നെ ഹുവായി എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും വേൾഡ് പേജിന്റെ ന്യൂസ് വരുന്നുണ്ട്. ഹുവായി HUAWEI is a Chinese company and world's largest telecom equipment manufacturer, but they are facing a lot of problems inside United States of America. അമേരിക്കയ്ക്കകത്ത് അവർ ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്നുണ്ട്, കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, അതാണ് കാരണം. അതുപോലെ ചൈനയുടെ പാർലമെന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ചൈനയുടെ പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. ചൈനയുടെ പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ നാഷണൽ പേജിലേക്ക് പോകുന്നു. നാഷണൽ പേജ് ട്വൽത്ത് പേജ്. ട്വൽത്ത് പേജില് ഇന്ദിര ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ദിര ജയ്സിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ അവർ ഒരു അഡ്വക്കേറ്റ് മാത്രമാണ്. മുമ്പ് അവർ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. മുമ്പ് ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഇന്ദിര ജയ്സിംഗ്. ഒന്നെനിക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ ഞാൻ എവിടെ വായിച്ച ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ദിര ജയ്സിംഗ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആവുന്ന ആദ്യ തൂമനാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിനു ശേഷം ഞാൻ നാളെ അത് കൺഫേം ചെയ്ത് പറയാം. പിന്നെ ഇന്ത്യയും റഷ്യയും ഒരു ഡീല് സൈൻ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ന്യൂക്ലിയർ സബ്മറൈൻ വാങ്ങാൻ വേണ്ടി റഷ്യയുടെ കയ്യിൽ നിന്ന് $3 ബില്യൺ മുടക്കി ഇന്ത്യ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ വാങ്ങാൻ പോയാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി. അത് 10 ഇയർ ലീസ് ആയിട്ടാണ് വാങ്ങുന്നത്. അല്ലാതെ നമുക്ക് വേണ്ടിട്ട് പിന്നെ എല്ലാ കാലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. 10 വർഷത്തേക്ക് ലീസിന് വാങ്ങിയാണ്. $3 ബില്യൺ എഗ്രിമെന്റ് ആണ് ടു ഗെറ്റ് എ ന്യൂക്ലിയർ സബ്മറൈൻ ഓൺ ലീസ് ഫോർ 10 ഇയേഴ്സ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ചക്ര 3. ചക്ര 3 എന്നാണ് ഇന്ത്യന് പേര് കൊടുത്തേക്കുന്നത്. ബൈ 2025 അത് ഇന്ത്യക്ക് കയ്യിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് 13th പേജിലേക്ക് വരുമ്പോ ഇന്ത്യ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കോയിൻസ് ഇറക്കി. 1 rupee, 2 rupee, 5 rupee, 10 rupee and 20 rupees coins. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വെച്ച് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കോയിൻസ് ഇറക്കുക എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പം പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേര് 7 ലോക് കല്യാൺ മാർഗ് എന്നാണ്. 7 ലോക് കല്യാൺ മാർഗ്. അത് കഴിയുമ്പോ സത്യപാൽ മാലിക്കിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. സത്യപാൽ മാലിക് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണറാണ്. പിന്നെ ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ് ലോക്പാൽ. പക്ഷെ ഇതുവരെയും ലോക്പാൽ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആയിരിക്കും.
അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ആ രണ്ട് എഡിറ്റോറിയൽസിന്റെ കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് പ്രോബിംഗ് ദ പ്രസ് എന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. പ്രോബിംഗ് ദ പ്രസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ വാദിച്ചത് റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സ് നമ്മളുടെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് പിന്നീട് സ്റ്റോളൻ ചെയ്തു. ആ സ്റ്റോളൻ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് ഹിന്ദു പത്രത്തിൽ പബ്ലിഷ് ചെയ്തത് എന്നൊരു ആരോപണം വന്നു. അപ്പോ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. ആ ആക്ട് ഉപയോഗിച്ച് ഈ പത്രത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസസ് ഫയൽ ചെയ്യും എന്നൊരു സൂചന വന്നു. അപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ, പ്രോബിംഗ് ദ പ്രസ്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ബ്രീത്തിങ് ക്ലീൻ. അതും ഇന്നലെ ഞാൻ പത്രം ഡിസ്കസ് ചെയ്ത പറഞ്ഞതാണ്, വേൾഡിലെ ഏറ്റവും പൊളൂട്ടഡ് ആയിട്ടുള്ള 20 സിറ്റീസിന്റെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ 15 സിറ്റീസും ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സിറ്റികളാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയും അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയായ ഗുർഗാവാണ്, അതിന്റെ ഇപ്പോഴത്തെ പേര് ഗുരുഗ്രാം എന്നാണ്. അപ്പൊ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഈ വലിയ പ്രോബ്ലം അതെങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം, അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത നാഷണൽ പേജിലേക്ക് 9th പേജിലേക്ക് പോകുമ്പോൾ TIFR കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. TIFR എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, മുംബൈയിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, TIFR. അത് കഴിഞ്ഞ് സൗമ്യ സ്വാമിനാഥനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സൗമ്യ സ്വാമിനാഥൻ മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സൗമ്യ സ്വാമിനാഥൻ ആക്ച്വലി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു. പക്ഷെ അവരുടെ ആ പൊസിഷനിൽ നിന്ന് അവർ ഇന്ത്യക്കാരിയാണ്, സൗമ്യ സ്വാമിനാഥൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരിൽ ഒരാളായിരുന്നു. മൂന്ന് പേരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽസ് ഉള്ളത് അവിടെ. ഡയറക്ടർ ജനറലുണ്ട്, താൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുണ്ട്. പക്ഷെ ആ പൊസിഷൻ ഇപ്പോൾ അവരെ മാറ്റി ചീഫ് സയന്റിസ്റ്റ് ആക്കി, WHOയുടെ ചീഫ് സയന്റിസ്റ്റായി സൗമ്യ സ്വാമിനാഥൻ മാറി, WHOയുടെ ചീഫ് സയന്റിസ്റ്റ്. പിന്നെ RCS റീജിയണൽ കണക്ടിവിറ്റി സ്കീം, RCS അല്ലെങ്കിൽ റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ ഉഡാൻ സ്കീമാണ്, സിവിൽ ഏവിയേഷൻ സെക്ടറിലാണ് ആ സ്കീം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉഡാൻ, ഉഡേ ദേശ് കാ ആം നാഗരിക്, ഉഡാൻ അല്ലെങ്കിൽ ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന് പറയുന്ന സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ആണ് RCS. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്, FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഏഞ്ചൽ ടാക്സ് ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഏഞ്ചൽ ടാക്സ്, ഗവൺമെന്റ് ഈയിടയ്ക്ക് ഏഞ്ചൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസിഷൻസ് എടുത്തിരുന്നു. 10 വർഷത്തിൽ താഴെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 100 കോടി താഴെയാണ് ആ കമ്പനിയുടെ ടേൺ ഓവറെങ്കിൽ അവിടെ 25 crores വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിൽ ടാക്സ് ഇല്ല എന്ന് ഞാനത് ഗവൺമെന്റിന്റെ ഡിസിഷൻ ആയി ഇടയ്ക്ക് പറഞ്ഞു. പിന്നെ ഫോക്സ്കോൺ കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, വേൾഡിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് മാനുഫാക്ചറാണ് തായ്വാൻ കമ്പനിയായ ഫോക്സ്കോൺ, FOXCON ഫോക്സ്കോൺ. അതുപോലെ മരിയോ ഡ്രാഗിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, മരിയോ ഡ്രാഗി DRAGHI മരിയോ ഡ്രാഗി ECBയുടെ പ്രസിഡന്റ് ആണ്. ECB എന്ന് പറഞ്ഞാല് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, യൂറോപ്യൻ യൂണിയന്റെ അണ്ടറിൽ യൂറോ കറൻസി യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ബാങ്കാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECB. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാങ്ക്ഫർട്ട് ആണ് ജർമ്മനിയിലെ. അതിന്റെ പ്രസിഡന്റ് ആണ് മരിയോ ഡ്രാഗി. NIIF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, NIIF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, SWF സോവറിൻ വെൽത്ത് ഫണ്ട്. ഈ എക്സ്പാൻഷൻസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കണം. NIIF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, SWF സോവറിൻ വെൽത്ത് ഫണ്ട്, സോവറിൻ വെൽത്ത് ഫണ്ട്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ആണ് Article 370. പിന്നെ Article 356 എന്ന് പറയുന്നത് പിന്നീട് സ്റ്റേറ്റ് എമർജൻസിയാണ്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള എമർജൻസീസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന 3 തരത്തിലുള്ള എമർജൻസീസ്. ഫസ്റ്റ് എമർജൻസി സ്റ്റേറ്റ് നാഷണൽ എമർജൻസി Article 352, ഫസ്റ്റ് എമർജൻസീസ് നാഷണൽ എമർജൻസി Article 352 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തെ എമർജൻസി സ്റ്റേറ്റ് എമർജൻസി Article 356 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആൻഡ് മൂന്നാമത്തെ എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി Article 360 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ 3 emergencies ആണ് ഇതിലുള്ളത്, 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, ആൻഡ് 360 ഫിനാൻഷ്യൽ എമർജൻസി.
IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ. IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ ആണ് ഒരു കമ്പനി ആദ്യമായിട്ട് എന്റെ ഷെയർസ് സെല്ല് ചെയ്യുന്നതിനാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അതുപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആണ് ആരിഫ് ആൽവി. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരിഫ് ARIF ആരിഫ് ആൽവി ALVI. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാൻ. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ പേരുടെ പഠിച്ചു വെച്ചാണ് എപ്പോഴും പത്രത്തിൽ വരും. ഷാ മെഹമ്മൂദ് ഖുറേഷി. ഷാ മെഹമ്മൂദ് ഖുറേഷി. അതുപോലെ അമേരിക്ക ഇപ്പൊ ഇന്ത്യക്കൊക്കെ തന്നോണ്ടിരുന്ന ഒരു കൺസെഷൻ വിത്ഡ്രോ ചെയ്തു. അത് GSP എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. ജനറലൈസ്ഡ് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. GSP ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. ഇത്രയാണ് നമ്മളുടെ ഇതുവരെയുള്ള ന്യൂസ് പേപ്പേഴ്സ്, എക്കണോമിക് ടൈംസ്, ഹിന്ദു എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.